ഏതുണ്ടട കാൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ ഏതുണ്ടട കാൽപ്പന്തല്ലാതെ ലോകത്തിലെ ഏറ്റവും ഫാൻ ഫോളോയേഴ്സ് ഉള്ള കളി ഏതാണെന്നറിയോ? അതറിയില്ലല്ലോ. ഏതാ? ഒരു സംശയവും വേണ്ട, ഫുട്ബോൾ. ഓ, ഫുട്ബോളിലാണോ? കാരണം എന്താ അറിയോ? 90 മിനിറ്റില് ഫുൾ സ്റ്റാമിനോട് കൂടി ഓടി പറന്ന് കളിയാണ്. ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല സ്റ്റാമിന വേണം. നല്ല സ്റ്റാമിന വേണം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ ഫുട്ബോളേഴ്സിന്റെ മുമ്പ് നമുക്കൊന്ന് നമിക്കാം. ശരി, കറക്റ്റ്. നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൂരജ്. എടാ, നീ ഫുട്ബോളിന്റെ ഫാനായോ? ആ, നീ ബ്രസീലിയൻ ഫാനാ? അതാ ജേഴ്സി ഇട്ടിട്ടില്ലേ? ഞാൻ അർജന്റീന ഫാൻ. ഞാൻ ഫ്രാൻസ്. അത് അന്ന് 98 ജയിച്ചപ്പോ ഒപ്പം കൂടിയതാ. അല്ല, ഇതെന്തത്? ബ്രസീലിന്റെ ജേഴ്സിയും അർജന്റീന്റെ ഷോർട്സും. അത് ശരി, അത് ശരി. സംഭവം, ഞാൻ ബ്രസീലിന്റെ ഫാനാണ്, പക്ഷേ അർജന്റീനയാണ് എന്റെ മാനം കാത്ത്. അതെങ്ങനെ? ഞാനേ എന്റെ അമ്മ ജേഴ്സി തിരുമ്പാനിട്ടു. അങ്ങനെ ഞാൻ നെയ്മി ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ മനു വന്നിട്ട് എന്റെ നിക്കർ എടുത്തോണ്ട് പോയി. ബ്രസീൽ ഫാൻ അല്ല അവൻ, അവൻ എന്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ. കുറച്ച് മിനിറ്റ് വളം മേടിച്ച് വന്ന. നീ ഒരു ബ്രസീൽ ഫാൻ, ഞാനൊരു അർജന്റീന ഫാൻ, ഇവിടെ ഒരു ഫ്രാൻസ് ഫാൻ. ഇതിനിടയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് വല്ലതും അറിയോ? എന്താ അറിയോ? നമ്മുടെ ഇന്ത്യ ഒരു കപ്പടിച്ചിട്ടുണ്ട്. ഇടക്കൊക്കെ ഇന്ത്യയെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യയെ കുറിച്ച് ഒരു ബോധമെങ്കിലും വേണം. അതുണ്ടാവല്ലോ, രണ്ടുപേരും അതൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ വർഷത്തെ കോണ്ടിനെന്റൽ കപ്പില് കെനിയെ തോൽപ്പിച്ച് ഇന്ത്യ കപ്പടിച്ചു. അത് മാത്രല്ല, 62-ാമത്തെ രാജ്യാന്തര മത്സരത്തിൽ നമ്മുടെ സുനിൽ ഛേത്രി നമ്മുടെ മെസ്സിയുടെ ഒപ്പത്തിനൊപ്പത്തി. സുനിൽ ഛേത്രി ഓടാ. എടാ, നമ്മളെ ഇന്ത്യൻ ക്യാപ്റ്റൻ. ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അല്ലേ? അയ്യോ, ഇവനെ ഞാൻ വെടിവെച്ച് കൊല്ലും. അപ്പോ മാജി എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ, അത് ക്രിക്കറ്റിലല്ലേ, ഇത് ഫുട്ബോൾ അല്ലേ? അപ്പൊ ഇന്ത്യൻ ടീം ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയോ? എന്റെ പൊന്നു സൂരജ്, ഞാൻ കളിച്ച് ഒരു ലെവലാക്കി ടീം ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു. മറ്റേ പേല കാണിച്ചാ മതി. ശരി ശരി, നീ ഈ ഫുട്ബോളെ കൊണ്ട് എങ്ങോട്ട്? നിനക്ക് അതിനൊന്നും പറ്റില്ല. ഞാൻ കളിക്കാൻ പോവാ. എങ്ങോട്ട്? ഞാൻ കളിക്കും ചെയ്യും, റഫറി നിൽക്കും. ഞാനിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുഴങ്ങിയാല് അപ്പൊ ഞാൻ വിശലടിക്കും. ആ ടൈം എന്നിട്ട് ഞാൻ പോയി അപ്പുറത്ത് പോയി ചായയും വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണം മാറിയിട്ട് പിന്നെ വിശലടിക്കും, അങ്ങനെ തിരിച്ചു വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നെ ഫൗൾ ചെയ്യുമല്ലോ. എന്നെ ഫൗൾ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ വിശലടിക്കും, ഫൗൾ വിളിക്കും. ശരി, അവ റെഡി ആവട്ടെ, റെഡി ആവട്ടെ, വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന സൂര്യ. അത് കാര്യത്തിൽ എനിക്ക് അവൻ വരില്ല, അവൻ മുങ്ങിയതാ. ഇല്ല, അവൻ വരും. അവൻ വരും, അവൻ എത്ര വർഷമായിട്ട് എനിക്കറിയാം. കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളിലോട്ട് കാര്യങ്ങൾ. അവൻ വരട്ടെ, അവൻ വരട്ടെ, ഞാൻ ഉറപ്പ് വരണം. അവൻ വരും, അവനൊന്ന് ജേഴ്സി കിട്ടും, ഒന്ന് വെള്ളം കുടിച്ച് റെഡി ആവുമ്പോ വരും. സൂരജേ, സൂരജേ വരും, വരുന്നേ സൂരജേ. വാ, മതി, റെഡി ആയത് മതി, വാ പോവാം. വാ, അവൻ വരില്ല, നമ്മൾ നമ്മളെ കാര്യങ്ങളിലോട്ട് കിടക്കാം. സൂരജേ വരില്ല, വരില്ലായിരിക്കും അല്ലേ? ചിലപ്പോ അവൻ ഇന്ന് ഇപ്പൊ അവൻ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാതുകൊണ്ടായിരിക്കും. സോറി കേട്ടോ, പറഞ്ഞു വാക്കവൻ പാലിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് എന്താ തുടങ്ങിയല്ലോ, തുടങ്ങാം. റെഡി അല്ലേ? ആ, വെൽക്കം ടു കട്ടറും കുർത്തക്കേട്, അൺലിമിറ്റഡ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി ആൻഡ് ഡബിൾ ഹൗസ്. ഷാനു, എപ്പിസോഡ് തുടങ്ങാനായിട്ട് ഞാനും ഷാനു ഇങ്ങനെ കട്ടക്ക് റെഡി ആയി നിൽക്കുമ്പോ നമ്മുടെ ഒപ്പം കൂട്ടാനായിട്ട് ഒരു ഗസ്റ്റിനെ കൂടി ഞാൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഫീമെയിൽ. ഷാനുവിന് സന്തോഷം തരുന്ന കാര്യമില്ല, ഞാൻ ചെയ്യുള്ളൂ. ആ, എന്തായാലും നല്ല സുന്ദരിയായ ഒരു മിടുക്കിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കളർഫുൾ ആക്കാൻ കൊണ്ടുവരുന്നത്. വരും, നമുക്ക് വിളിക്കാം. വളരെയധികം സ്നേഹത്തോടെ കട്ടറൂപ്പിന്റെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി. ഷാനു, ഷാനുവിന് കെട്ടിപ്പിടിക്കേണ്ട, ഉള്ളി കൈ കൊടുക്കൽ.
കറുത്ത മുത്തിലൂടെ നമ്മളെ ഒരുപാട് എന്താ പറയുക ദേഷ്യപ്പെടുത്തി പിന്നെ നമ്മളെ സങ്കടപ്പെടുത്തിയൊക്കെ ചെയ്ത ഒരു നടിയാണ് ലക്ഷ്മി. പുതിയ വിശേഷങ്ങൾ എന്താണ്? ചൈനയിൽ നിന്ന് എപ്പോ എത്തി നാട്ടില്? ചൈനയിൽ നിന്ന് ഇന്നലെ രാത്രി എത്തി, നേരെ ഈ സെറ്റിലോട്ടിന് പോരുന്നു. ആ അതാണ് ഐശ്വര്യം വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് അല്ല ചൈനയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഈ ചൈന ഭാഷ അറിയില്ലല്ലോ. ചൈനയിൽ എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കോ, പേരെന്താണെന്നോ സുഖാണോന്നോ എന്തെങ്കിലും? പേരെന്താന്ന് ചോദിക്കാം. ആ അങ്ങോട്ട് ചോദിച്ചോ. നീ ജിയാവോ ഷെൻമ മെൻജി. അതല്ല, അത് ആ ലാംഗ്വേജിൽ നമ്മള് വാട്സ് യുവർ നെയിം. ആണ് സത്യം. ആൻസർ പറയൂ. ഓ ജിയാവു സ്വാസിക. ഓ ജിയാവു സ്വാസിക. ഓ ജിയാവു ലക്ഷ്മി. ഓ ജിയാവു ഷാനു. എന്തായാലും ലക്ഷ്മി, കട്ടുറുമ്പിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കട്ടുറുമ്പ് നല്ല, മീൻസ് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് പ്രോഗ്രാം ആണ്. കാരണം എനിക്ക് അധികം ടൈം കിട്ടാറില്ല പൊതുവെ കാണാൻ, പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല നല്ലൊരു ഫ്ലോറാണ്, കൊച്ചുകുട്ടികൾക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലോറാണ് എന്തായാലും. കൂടുതൽ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്ന് ഗസ്റ്റിന്റെ മുന്നിൽ അവരെ ഞെട്ടിക്കാനായിട്ട് അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ലൈവ് ആയിട്ട് ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പൊ ഷാനു നമ്മുടെ ലക്ഷ്മിയെ വഴി കാണിച്ചു കൊടുക്കൂ. കുട്ടിയെ ഉപദ്രവിക്കരുത്, അവിടെ ചെല്ലു, അതാണ് സീറ്റ്. പോയിക്കോ. എന്നും പോവാൻ പറഞ്ഞപ്പോ അത് ഇവിടെ തന്നെ നിൽക്കും. എനിക്കറിയാം എന്റെ ആങ്കറിങ് തട്ടിയിടുകയുള്ള ശ്രമമാണ്. ഓക്കെ, അപ്പൊ ലക്ഷ്മിയും ഷാനും ഒക്കെ അവിടെ സീറ്റിൽ പോയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താ? കട്ടുറുമകളുടെ പെർഫോമൻസ് ആണ്. ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലെ, ദിലീപേട്ടൻ സിനിമ ഓർമ്മയില്ലേ, ഒരുപാട് ചിരിപ്പിക്കാൻ ചിരിക്കുന്ന ഒരു സിനിമയാണ്. അതിലെ ഒരു സീനാണ് കട്ടുറുമകൾ ഇവിടെ ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് ലക്ഷ്മിയോട് ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. ആദ്യം ഈ ഡബ് സ്മാഷ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് ലക്ഷ്മിയാണ്. അയ്യോ, എനിക്ക് ഡബ് സ്മാഷ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല, എങ്കിലും ട്രൈ ചെയ്യും. എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ഇവിടെ എല്ലാവർക്കും കിട്ടുന്ന നടയടിയാണ്. അതെ അതെ, നടയടിയാണ്. ഇത് ലക്ഷ്മി ചെയ്യേണ്ട ക്യാരക്ടർ നമ്മുടെ ഖുഷ്ബു മാം ചെയ്തില്ലേ, ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ വന്ന് നിന്ന് തകർത്ത് പെർഫോം ചെയ്യാ, റെഡിയല്ലേ? ലക്ഷ്മിയുടെ വേർഷൻ ഖുഷ്ബു മാം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. മിസ്റ്റർ അശോക് ചക്രവർത്തി, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കേസിൽ തോറ്റ? ഞാൻ തോൽക്കില്ല മാഡം. നിയമം അരച്ചലക്കി കുടിച്ച പ്രഗത്ഭനായ എന്നെ പോലൊരു വക്കീലിന് ജയിക്കുന്ന കേസ് തോൽക്കുന്ന കേസ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഞാൻ അതിന് തോൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കണം അല്ലേ? കണ്ടോ, ഇതാണ് വക്കീലിന്റെ മിടുക്ക്. വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്തണ്ടായേ? ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറും ഓടംകുലി ന്യായം മാത്രം. മാഡം, സത്യത്തെ മുൻനിർത്തി നിയമത്തിന്റെ പഴുതുകൾ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ പഠിച്ചാൽ ഏത് കേസും പുഷ്പം പോലെ വിജയിപ്പിക്കാം. That much I am confident. You're appointed. Thank you, madam. May I come in? Yes, please. ഒരാള് കൂടി എസ്കമിൻ ആയിട്ടുണ്ട്. Yeah? Hi. Please, please take your seat. വേണ്ട, ഞാനിപ്പോ കഴിച്ചേയുള്ളൂ. ഇവിടെ നിൽക്കൂ. ഇരിക്കാനായിരുന്നു. Sir, oh. Tea or coffee? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണം. ഞാൻ ഹംസ, അല്ല ഹംസൻ, ഹംസൻ MBBS. ഓ, ഡോക്ടർ ആണല്ലേ? അല്ല, വക്കീല്. എന്ത്, നിനക്ക് മാത്രം വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ, ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ? മൂന്നെണ്ണം. അതെ, ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു, ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക്? മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാള് കേറിയിരുന്ന് മാഡത്തിനെ ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്ന് മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാലി പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കോ. സോ ലക്ഷ്മിയുടെ പെർഫോമൻസ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുട്ടികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മിസ്റ്റർ മരുമകനായിട്ട് നമ്മുടെ കുട്ടികളുടെ പെർഫോം ചെയ്യാൻ വരെയാണ്. അവരുടെ വേർഷൻ ഓഫ് മിസ്റ്റർ മരുമകൻ കണ്ടിട്ട് തിരിച്ചു വരാം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. യുവർ ഗുഡ് നെയിം പ്ലീസ്. അശോക്.
ചക്രവർത്തി. അശോക് രാജൻ ആണല്ലോ സർട്ടിഫിക്കറ്റില്. ആ പേര് ഗസറ്റിൽ പരസ്യപ്പെടുത്തി, ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു, അതിന്റെ കോപ്പി ഫയലിലുണ്ട്. എന്താണ് സ്വന്തം പേര് മാറ്റാനുള്ള കാരണം? പേരിലെ വൈവിധ്യമാണ് ജനശ്രദ്ധ നേടുന്നതിന്റെ ആദ്യപടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ പേര് കണ്ടൻ കോരൻ എന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാർ രജനി, അതിനു പകരം സൂപ്പർ സ്റ്റാർ കണ്ടൻ. അദ്ദേഹത്തിന് തന്നെ ചീത്തപ്പേരായത്. അശോക ചക്രവർത്തി എന്ന വീരയോദ്ധാവിന്റെ പേര് കടമെടുത്തതോടെ എന്റെ ആത്മവിശ്വാസമാണ് കൂടിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി? യു മീൻ ഹെയർ? യെസ്. ബുദ്ധിമാൻ എന്ന് ചോദിച്ചത് ആർക്കിമിഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ, അതോ ഭരത് ഗോവിയെ പോലെ ഒരു കലാകാരനെയാണോ? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ. അതല്ല, സായിബാബയെ പോലെ വലിയ മുടിയുള്ള നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി. മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ. ആ 836333 മുടി കൽ. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. മാഡം ഫ്രണ്ടിൽ നിന്ന് എണ്ണി നോക്കിയോളൂ, ടു മാഡംസ് ബാക്കിൽ നിന്ന് എണ്ണി നോക്കിയോളൂ, പടല തിരിച്ചെണ്ണിക്കോളൂ. അപ്പൊ അയ്യഞ്ചെണ്ണ അയ്യഞ്ചെണ്ണം. എളുപ്പത്തിന് ഞാൻ ടേബിളിൽ ഇങ്ങനെ കിടക്കണോ അതെങ്ങനെ ഇരിക്കണം? മിസ്റ്റർ അശോക് ചക്രവർത്തി, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കേസിൽ തോറ്റ? ഞാൻ തോൽക്കില്ല മാഡം. നിയമം അരച്ചലക്കി കുടിച്ച പ്രഗത്ഭനായ എന്നെ പോലെ ഒരു വക്കീലിന് ജയിക്കുന്ന കേസ്, തോൽക്കുന്ന കേസ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഞാൻ അതിന് തോൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കണം അല്ലേ? കണ്ടോ, ഇതാണ് വക്കീലിന്റെ മിടുക്ക്. വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പം എന്തണ്ടായേ? ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറൊരു മോടംകുലി ന്യായം മാത്രം. മാഡം, സത്യത്തെ മുൻനിർത്തി നിയമത്തിന്റെ പഴുതുകൾ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ, പഠിച്ചാൽ ഏത് കേസും പുഷ്പം പോലെ വിജയിപ്പിക്കാം. ദാറ്റ് മച്ച് ഐ എം കോൺഫിഡന്റ്. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു മാഡം. ഹലോ മൈ ഡിയർ, ക്യാച്ച് പിടി. കൊള്ളാലോട്. എന്താ പേര്? മിൻമിനി. മിന്നാ മിനിങ്ങോ? മിൻമിനി. ഇത് മാഡത്തിനോടത്തേക്കോ? ചിമ്മിനി. അല്ല, മിൻമിനി ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ എം ഡി ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് എന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെ തന്നെ അല്ലേ. പണ്ട് പണിക്കർ സാർ ഇരുന്ന മുറിയായത്. ഞാൻ എം ഡി ആയാൽ പണിക്കർ സാർ ഇവിടെ തിരിച്ചെത്തും. ഓ, അപ്പൊ പണിക്കർ സാർ പറഞ്ഞ അയച്ചാണല്ലേ സാറിനെ. അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാനൊരല്പം തിരക്കില്ല. എനിക്കൊട്ടും തിരക്കില്ല. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അത് കേട്ട് അവരുടെ മരുമകനായിട്ട് എന്നെ കിട്ടാൻ കൊതിക്കണം. പുകഴ്ത്തന്. ഒരാള് കൂടി എസ്കമ്മീനായിട്ടുണ്ട്. വേണ്ട, ഞാനിപ്പോ കഴിച്ചോ? കോഫി കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചസാര കുറച്ച് മതിയേ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? ഞാൻ ഹംസ. അല്ല, ഹംസൻ. ഹംസൻ എം ബി ബി എസ്. ഡോക്ടർ ആണല്ലേ? അല്ല, വക്കീൽ. എന്ത്, നിനക്ക് മാത്രം വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ. അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ. എന്തിന്, റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം. റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം? അതെ, ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു, ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക്. മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മാഡം പേരിക്കണ കസേരയില്ലേ, അവിടെ ഇയാൾ കേറിയിരുന്ന് മാഡത്തിനെ ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്ന് മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കോ. മരുമകൻ ആൻഡ് ഫാമിലി, സുഖാണോ? എന്ത് പറയണു ഫാമിലിയിലെ ആൾക്കാരൊക്കെ?
ആണോ? എല്ലാവരും ഇത് നല്ല സുന്ദരികളായിട്ട് ഉടുത്തു ഒരുങ്ങി അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വേഷമൊക്കെ ലക്ഷ്മിക്ക് നന്നായി ചേരുന്നുണ്ട്. വിസ്മയക്കും എല്ലാവർക്കും അടിപൊളിയായിട്ട് കേട്ടോ. ടൈമിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സുരാജേട്ടന്റെ കണ്ണ് തള്ളലുണ്ടല്ലോ, നന്നായിരുന്നു. അപ്പൊ ലക്ഷ്മി, ലക്ഷ്മിയുടെ പെർഫോമൻസും ഇവിടെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിരുന്നു. ടാറ്റ. കഴിഞ്ഞ മൂന്ന് ലോകകപ്പുകളിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയ റൊണാൾഡോയ്ക്ക് അറിയാം, ദിസ് മസ്റ്റ് ബി മൈ ലാസ്റ്റ് വേൾഡ് കപ്പ്. അതിൽ എന്റെ സിഗ്നേച്ചർ പതിപ്പിക്കാൻ റൊണാൾഡോ ആഗ്രഹിക്കുന്നു. നാം വന്നിട്ടെന്ന് സൊല്ല്, തിരുമ്പി വന്നിട്ടെന്ന് സൊല്ല്, റോണോ വന്നിട്ടെന്ന് സൊല്ല്, റൊണാൾഡോടാ, ക്രിസ്റ്റിയാനോ റൊണാൾഡോ. കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ, ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ, പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച, പന്തുകൊണ്ടൊരു നേർച്ച ഫലമെന്തുകൊണ്ടും തീർച്ച. പന്തിനുള്ളിൽ കാറ്റ് നെഞ്ചിനു
ചങ്കിനുള്ളിൽ കാറ്റ് നെഞ്ചിനുള്ളിൽ നീറ്റ് കാലറിയിലത ബെറ്റ് കാലറിയിലത ബെറ്റ് വെളുപ്പുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ് വെളുപ്പുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ് കുറാ 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 ഏതുണ്ടട കൽപ്പന്തല്ലാതെ കുറ്റം കൊള്ളാൻ വല്ലാതെ ഏതുണ്ടട കൽപ്പന്തല്ലാതെ കുറ്റം കൊള്ളാൻ വല്ലാതെ ആഗ്രഹമെങ്കിലും അതൊക്കെ ഇവിടെ കിട്ടും. എന്നാലും നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. കന്യകൈക്കു കന്നിമംഗലം കുളിരണിയും നാടാകെ നാട്ടുമംഗലം തിരുവേളി പന്തലിട്ടു പൂത്ത പൂമരം തിരുകന്യാവേ നിനക്കു താണിമംഗലം കരിവിയലും കന്യകൈക്കു കന്നിമംഗലം കുളിരണിയും നാടാകെ നാട്ടുമംഗലം തിരുവേളി പന്തലിട്ടു പൂത്ത പൂമരം തിരുകന്യാവേ നിനക്കു താണിമംഗലം കനിവിയലും കന്യകൈക്കു കന്നിമംഗലം കുളിരണിയും നാടാകെ നാട്ടുമംഗലം തിരുവേളി പന്തലിട്ടു പൂത്ത കൂമരം തിരുകന്യാവേ നിനക്കു താലിമംഗലം കനിവിയലും കന്യകൈക്കു കന്നിമംഗലം കുളിരണിയും നാടാകെ നാട്ടുമംഗലം തിരുവേളി പന്തലിട്ടു പൂത്ത കൂമരം തിരുകന്യാവേ നിനക്കു താലിമംഗലം അടിപൊളിയായിട്ട് കളിച്ചുട്ടാ. മിടുക്കത്തിയായിരുന്നു. മോളുടെ പേരെന്തായിരുന്നു? നവോമി കനകരാജ്. നവോമി കനകരാജ്. നവോമി കനകരാജ്. നവോമി കനകരാജ്. എന്ത് എനർജറ്റിക് ആയിട്ടാ കളിച്ചത്. വീട് എവിടെയാ? കാസർഗോഡ്. കാസർഗോഡാ? എത്രയാ മോളെ പഠിക്കുന്നത്? തേർഡില്. മോളുടെ സ്കൂളിന്റെ പേരെന്താ? കാസർഗോഡിലെ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് എലിസബത്ത് കോൺവെന്റ് സ്കൂൾ. ഈ ഡാൻസ് ആരാ പഠിപ്പിച്ചത്? കലാദേവി ടീച്ചർ. ലക്ഷ്മി നാടോടി നൃത്തം പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചു. പഠിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. നമ്മള് യൂത്ത് ഫെസ്റ്റിവൽ പോയ ഒരു ഓർമ്മ വന്നല്ലേ? ഓർമ്മ വന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു. ടീച്ചറോടൊക്കെ അന്വേഷണം പറയൂ. ഓക്കെ. Once again, welcome to കട്ടുറുപ്പ് കുർത്തക്കേട്. Unlimited, powered by ചുങ്ക ജ്വല്ലറി ആൻഡ് ഡബിൾ ഹോസ്.
തലവേദന ഒരു വലിയ അസുഖമാണല്ലേ. ചില സമയം നമ്മളിങ്ങനെ ഉഷാറായിട്ടിരിക്കുമ്പോ പെട്ടെന്ന് തലവേദന ഇറിറ്റേറ്റഡ് ആവും. ഷാനവാസിന്റെ ഏറ്റവും വലിയ തലവേദന ആരാ? സെറ്റിൽ വന്ന നീയും മറ്റേ മ്യാൻവി ശരിയാണല്ലോ. ഞാൻ എല്ലായിടത്തും ഉണ്ട് തലവേദന ആയിട്ട്. ഷാനുണ്ട് മലപ്പുറത്തേക്ക് പോയിക്കോ, അവിടെ ഞാൻ വരില്ലല്ലോ. ഓ, അവിടെ ഭാര്യ ഉണ്ടല്ലേ. എനിക്ക് വീട്ടിൽ പോണം. എന്നാലും ലക്ഷ്മി, ലക്ഷ്മി ഒരു MBBS പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് ലക്ഷ്മി. ഈ തലവേദന വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇല്ല, ഒരു മാർഗവും ഇല്ല. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ എന്തെങ്കിലും മാർഗം? ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം, എങ്കിൽ പോലും പല ടൈപ്പ് തലവേദന ഉണ്ടല്ലോ. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, നീ ഒരു തലവേദനയാ, അതിനൊന്നും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇവിടുത്തെ തലവേദന ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. സ്കിറ്റിലൂടെ നമുക്കൊരു തലവേദന അസുഖം എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. പ്രിയമുള്ള നാട്ടുകാരെ, നമുക്ക് സ്ഥിരം തലവേദനയായ തലവേദന എടുത്ത് തലമണ്ട പൊട്ടിപ്പൊളിയുന്ന നമ്മുടെ തലവേദന തമ്പുരാൻ അറിയിക്കുന്നത് എന്തെന്നാൽ, പലിശ കൊടുത്ത് പണിഞ്ഞ ഈ കൊട്ടാരത്തിന്റെ പലിശ കൃത്യമായി അടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വന്ന മഹാരാജാവ് സങ്കടത്തിലായ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ രാജാവ് വിവിധ വേഷങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷർട്ട്, പാന്റ്, അരി, തേങ്ങ, കപ്പ, പലചരക്ക് സാധനങ്ങൾ എന്നിവ നൽകി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് അദ്ദേഹം കർശനമായി ഉത്തരവിട്ടിരിക്കുന്നു. രാജാതിരാജൻ വീരശൂര സിംഹൻ ഉത്തുംഗ സിംഹൻ രാജരാജ ചോളൻ ഈ നാടിന്റെ പൊന്നിളമ്പുരാൻ ത്രിവിക്രമത്തമ്പുരാൻ എന്ന മഹാസംഭവം ഇതാ ഒരു ഒന്നൊന്നര മഹാരാജാവ് എഴുന്നള്ളുന്നേ. മഹാരാജാവ് നീണാൾ വാഴട്ടെ, മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജൻ അങ്ങ് രാജാവല്ലേ, ഇതൊക്കെ വിളിച്ചു പറയാൻ നമ്മുടെ തങ്കപ്പപ്പടയില്ലേ? എവിടെ തങ്കപ്പപ്പടൻ? എടോ, ഞാൻ മൂന്നാല് ദിവസമായിട്ട് അവനെ കാണാതെ മുങ്ങി നടക്കുകയാ. കണ്ടാൽ അവൻ ആ മാസത്തെ ശമ്പളം ചോദിക്കും. മാത്രമല്ല, ഒറ്റയ്ക്ക് കിട്ടിയ അവൻ എന്റെ പാക്കിനോട്ട് കുത്തുന്നു പറഞ്ഞല്ലേ നടക്കണത്. കാശില്ലല്ലോ, അങ്ങക്ക് ഭയങ്കര ദൂർത്താണല്ലോ. ദൂർത്തോ? ഒരു തോർത്ത് വാങ്ങാൻ പോലും കാശില്ലാത്ത നമുക്ക് ദൂർത്തോ? എന്നിട്ടാണ് കൊട്ടാരത്തിൽ പുതിയ കറങ്ങണ കക്കൂസ് മേടിച്ചു വെച്ചത്? കറങ്ങണ കക്കൂസോ? അതെ, കൊട്ടാരത്തിന്റെ അടുക്കള പുറത്തിരിക്കണ ഞാൻ കണ്ടല്ലേ. സംഗതി ഏതായാലും കൊള്ളാം, ഞാനൊന്ന് ഉപയോഗിച്ചു നോക്കി. കറങ്ങുകയും ചെയ്യാൻ കാര്യവും സാധിക്കാം. വൃത്തികെട്ട പട. എടോ, അത് കറങ്ങുന്ന കക്കൂസ് അല്ല, അതിന്റെ പേരാണ് ഗ്രൈൻഡർ. ഈശ്വര, ഈ കൊട്ടാരത്തിലെ പടകൾക്കൊന്നും ഒരു വിവരോ ഇല്ലല്ലോ. എന്ത് പറ്റി രാജൻ, ടെൻഷൻ അടിക്കുമ്പോ അങ്ങക്ക് പറഞ്ഞ ആ നശിച്ച തലവേദന വീണ്ടും വന്നു? വന്നു പട, വന്നു. അബേ, നമ്മുടെ മന്ത്രി പുങ്കവൻ, മന്ത്രിയെ വിളിക്കൂ. ആരോട് പറയാ, ഞാൻ വിളിച്ച എനിക്ക് തന്നെ കൊള്ളാം. ഡേ മന്ത്രി, ഡേ കിടന്ന് കൂവണ്ടാവേ, അങ്ങോട്ട് തന്നെ വന്നത്. ഇത്രയും നേരം വരാൻ വൈകിയത്? എന്റെ മഹാരാജൻ, നമ്മുടെ നാട്ടിലെങ്ങ് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഞാൻ തന്നെ കുളിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. മഹാരാജൻ, ഞാൻ വരാൻ വൈകിയതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. പറയൂ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കൊച്ചു കുളത്തിൽ വീണു. സവാളവട, മുളക് ബജി, അടിപൊളി. ഈ വർഷത്തെ ധീരതക്കുള്ള അവാർഡ് നമ്മുടെ മന്ത്രിക്ക് തന്നെ. ആ കൊച്ചു കുളത്തിൽ വീണപ്പോൾ സാഹസികമായി രക്ഷപ്പെടുത്തിയല്ലേ? അയ്യോ, അതല്ല, ഞാനൊരു കൊച്ചു കുളത്തിൽ വീണെന്നാ പറഞ്ഞത്. ഒരു വിധത്തിലാ കേറി പോന്നത്. കുളത്തിൽ വീണാലും മന്ത്രിയുടെ ശരീരത്തിന് നല്ല സുഗന്ധമുണ്ട്. ഇതെങ്ങനെ ഒപ്പിച്ച്? ഓ, അത് ഞാനൊരു സെന്റ് അടിച്ചതാ. ഓഹോ, ഒരു സെന്റ് അടിച്ചപ്പോൾ ഇത്രയും മണം ഉണ്ടെങ്കിൽ ഒരു ഏക്കർ അടിച്ചാൽ എന്ത് മണമായിരിക്കും. എന്തിട്ട് മരങ്ങോടന? അതെ, മഹാരാജാവ് എന്തിനാ എന്നെ വിളിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി പറഞ്ഞു. എന്തുട്ട്? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രിയോട് പറയാനുണ്ട്. ആ, എന്താ പറ? നമ്മുടെ മകൾക്ക് വിവാഹപ്രായമായി, ഉടൻ തന്നെ അവളുടെ കല്യാണം നടത്തണം. മന്ത്രി എന്ത് പറയുന്നു? എനിക്ക് 1000 വട്ടം സമ്മതമാണ്. കാരണന്മാരൊക്കെ കൂടി തീരുമാനിച്ചു ഒരു തീയതി ഉറപ്പിച്ചോ. ഞാനെപ്പോഴും റെഡിയാണ്. എടോ വിണ്ണം മന്ത്രി, നമ്മുടെ കൊട്ടാരം തൂപ്പുകാരി തങ്കമണി കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം എവിടെ വരെ ആയി? എല്ലാം ക്ലിയർ ആയി, അന്വേഷണം അവസാനിക്കാറായി. വെരി ഗുഡ്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി അറിയാനുള്ളൂ. എന്തൊക്കെയാണത്? ഒന്നായി കൊന്നു, രണ്ടെന്തിനു കൊന്നു?
ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം സക്സസ്. വെരി ഗുഡ്. ആട്ടെ മന്ത്രി, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വളരെ ദയനീയമാണ് മഹാരാജാവേ ജനങ്ങളുടെ അവസ്ഥ. എങ്ങും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. ഇക്കണക്കിന് പോയാൽ എല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആത്മഹത്യ ചെയ്താൽ കൊന്നുകളയും ഞാൻ. മന്ത്രി, ഇവിടെ എന്താണ് ഒരു കുറവ്? കഷ്ടപ്പാടിന് കഷ്ടപ്പാടില്ലേ? ദാരിദ്ര്യത്തിന് ദാരിദ്ര്യമില്ലേ? ദുരിതത്തിന് ദുരിതമില്ലേ? പട്ടിണിക്ക് പട്ടിണിയില്ലേ? എന്നിട്ടും ആർക്കും ഒന്നും മതിയാകുന്നില്ല. എന്തു പറ്റി രാജൻ? അങ്ങേക്ക് വീണ്ടും ടെൻഷൻ അടിക്കുമ്പോൾ വരുന്ന തലവേദന വന്നോ? വന്നു മന്ത്രി, വന്നു. എന്തായാലും കൊട്ടാരത്തിലെ ചിലവുകൾ അല്പം കൂടുന്നുണ്ട്. ജീവിക്കാൻ പഠിക്കണം. അതെങ്ങനെയാണ് പ്രഭു? എന്നെ നോക്കൂ, 50 ഗ്രാം ടൂത്ത് പേസ്റ്റ് കൊണ്ട് ഞാൻ 2 കൊല്ലം പല്ലി തേക്കും. അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ മന്ത്രി, നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കുര കാരണം എന്റെ റാണിക്ക് പാട്ട് പഠിക്കാൻ പറ്റണില്ലെന്ന് അവള് പരാതി പറഞ്ഞേക്കണ്. ആദ്യം റാണിയുടെ പാട്ട് പഠിത്തം നിർത്ത്, അപ്പ പട്ടി താനെ കുര നിർത്തിക്കോളും. പ്രഭു, ഭാര്യ തല്ലാൻ മരുന്ന്. പ്രഭു, ഭാര്യ തല്ലാൻ മരുന്ന്. എന്റെ ഭാര്യ എന്നെ തല്ലാൻ മരുന്നിന് അങ്ങനെ ഓടുന്നത്? ആരുടെ ഭാര്യയാണെന്ന് താൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് അവൾ എന്നെ തല്ലാൻ വരുവാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്? മഹാരാജൻ, ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. എന്താണ് വടാ? അങ്ങയുടെ മകന്, അതായത് നമ്മുടെ രാജകുമാരന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചാൻസ് കിട്ടിയെന്നും പറഞ്ഞൊരു കത്തുണ്ടായിരുന്നു. ഈശ്വരാ, അത്രയ്ക്ക് മോശമാണോ അവന്റെ ക്രിക്കറ്റ് കളി? അവനെ കുറിച്ച് എനിക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എല്ലാ അവസ്ഥാനത്തായല്ലോ അമ്മേ. മഹാരാജൻ, അങ്ങക്ക് ടെൻഷൻ അടിക്കുമ്പോൾ വരാറുള്ള തലവേദന വീണ്ടും വന്നോ? വന്നു വടാ, വന്നു. ഫഗോനെ എന്റെ തല. മഹാരാജൻ, അങ്ങയുടെ ഈ ഒടുക്കത്തെ തലവേദന മാറ്റാൻ മരുന്ന് പറിച്ചാൻ പോയ രാജഗുരു അതാ വരുന്നു. മഹാരാജൻ, ഉരിയാടിയാലും. ആ രാജഗുരു, ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് വരുന്ന ഈ തലവേദന മാറ്റാനുള്ള ഒരു പരിഹാരം അങ്ങ് കണ്ടില്ലേ? ഇനിയിപ്പോ മഹാരാജാവിന്റെ തലവേദന മാറണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണ് രാജഗുരു? മഹാരാജാവിന്റെ തലച്ചോറ് എടുത്തങ്ങോട്ട് മാറ്റുക. പകരം അവിടെ എന്ത് വയ്ക്കും? പകരം അമേരിക്കയുടെയോ ജപ്പാന്റെയോ ഇന്ത്യയുടെയോ തലച്ചോറ് എടുത്ത് വെച്ചാ മതി. ഓഹോ, എങ്കിലൊട്ടും വൈകണ്ട, നമുക്ക് അമേരിക്കയുടെ തലച്ചോറ് തന്നെ എടുത്തങ്ങ് ഫിറ്റ് ചെയ്യാം. അമേരിക്കയുടെ തലച്ചോറാവുമ്പോ 1 ലക്ഷം രൂപ വില വരും. എന്ത്, 1 ലക്ഷം രൂപയോ? അതെ മഹാരാജൻ, അവരുടെ തല അപാര തലയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയതും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും അമേരിക്കയുടെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ. അപ്പൊ ഇത്രയും വിലയൊക്കെ വരും. വേണ്ട 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 വേണ്ട, എങ്കിലും അമേരിക്കയുടെ തലച്ചോറ് നമുക്ക് വേണ്ട. നമുക്ക് ജപ്പാന്റെ തലച്ചോറ് വെച്ചാലോ? ആ, ജപ്പാന്റെ തലച്ചോറാവുമ്പോത്തേക്ക് നമുക്കൊരു 50,000 രൂപ വാങ്ങാം. 50,000 രൂപയോ? എന്റെ മഹാരാജൻ, കമ്പ്യൂട്ടർ അടക്കമുള്ള നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് ജപ്പാന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ, അതാണ് ഇത്രയും വില വരുന്നത്. അയ്യോ, എങ്കിൽ നമുക്ക് അതും വേണ്ട. ഇനിയിപ്പോ ഒട്ടും മടിച്ചു നിക്കണ്ട, നമുക്ക് ഇന്ത്യക്കാരുടെ തലച്ചോറ് തന്നെ അങ്ങോട്ട് വയ്ക്കാം. അതാണ് ഒരു കുഴപ്പം. ഇന്ത്യക്കാരുടെ തലച്ചോറാവുമ്പോ 20 ലക്ഷം രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും. രാജഗുരു, നാം എന്താണ് ഈ കേൾക്കുന്നത്? നിരവധി അനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അമേരിക്കയുടെയും ജപ്പാന്റെയും തലച്ചോറിനേക്കാൾ കൂടുതൽ വിലയോ നമ്മുടെ ഇന്ത്യയുടെ തലച്ചോറിന്? എന്റെ പൊന്ന് തിരുമേനി, ഈ അമേരിക്കയുടെയും ജപ്പാന്റെ ഒക്കെ തലച്ചോറുണ്ടല്ല, ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെറുതെ ബ്ലീച്ചായി പോയ തലച്ചോറാണ്. അതുപോലെയല്ല നമ്മുടെ ഇന്ത്യക്കാരുടെ തലച്ചോറ്. ഇതുവരെ ഒരു സാധനം പോലും കണ്ടുപിടിക്കാത്ത ഫ്രഷ് തലച്ചോറാ മോനെ, ഫ്രഷ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. ഈശ്വരാ, ഇത്രയും കാശ് നമ്മളെ കൊടുക്കലില്ലല്ല. ഇനിയിപ്പോ നാം എന്ത് ചെയ്യും രാജഗുരു? മഹാരാജൻ, തലച്ചോറിന്റെ കാര്യം ഓർത്ത് അങ്ങ് വിഷമിക്കണ്ട. ഓഹോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ നിലയിൽ ഏത് രാജ്യത്തിന്റെ തലച്ചോറ് വയ്ക്കും രാജഗുരു? അങ്ങയുടെ ബുദ്ധിക്കും ശക്തിക്കും സ്വഭാവത്തിനും അനുസരിച്ച് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 10 പൈസ പോലും ചെലവും ചെയ്യണ്ട. ഓഹോ, ഏത് രാജ്യത്തിന്റെ തലച്ചോറാണത്? തലച്ചോറല്ല, പിന്നെ ചകിരിച്ചോർ. അതെടുത്ത് അങ്ങയുടെ തലയിൽ ഫിറ്റ് ചെയ്താൽ അങ്ങയുടെ തലവേദന പമ്പ കടക്കും. സന്തോഷമായി രാജഗുരു, നമുക്ക് സന്തോഷമായി. ചകിരിച്ചോറെങ്കിൽ ചകിരിച്ചോർ. എന്ത് തോന്നി ഈ രാജാവിനെ കണ്ടിട്ടും രാജകൊട്ടാരെ കണ്ടിട്ടും? ഭടൻ
രാജഗുരു മന്ത്രി എല്ലാരും ഉണ്ട്. രാജാവിന്റെ തലവേദന വന്നിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ. താങ്ക് യു. അതിനൊരു മരുന്ന് ലക്ഷ്മിയുടെ കയ്യിലുണ്ടോ? ഡോക്ടർ ലക്ഷ്മി, ഈ തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല, തൽക്കാലം ഈ തലവേദനയ്ക്ക് എന്തായാലും ഇല്ല. ഇല്ല, തൽക്കാലം ഒരു ഉമ്മ കൊടുത്തരാം, അത് മാറും. അല്ലേടാ, മാറില്ലേ? ഇല്ലേ? അയ്യോ, നാണമൊക്കെ വരുന്നു കൊച്ചിന്. രാജാവേ, എന്തായാലും ഈ വേഷമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എല്ലാരും നിങ്ങളുടെ കോസ്റ്റ്യൂമിൽ ആ മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നപ്പോ ശരിക്കും വേറെ ആൾക്കാരായി പോയി, വലിയ ആൾക്കാരെ പോലെ തോന്നി. എന്തായാലും നല്ല കിടലൻ ഒരു രാജകൊട്ടാരം, രാജകൊട്ടും കുടുംബത്തെയാണ് നമ്മൾ കണ്ടത്. സൂപ്പർ, താങ്ക് യു. താങ്ക് യു. വെൽക്കം ടു കട്ടുറുമ്പ് കുരുത്തക്കേട്, അൺലിമിറ്റഡ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി ആൻഡ് ഡബിൾ ഹോസ്. അടുത്തതായിട്ട് ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അതായത് പാട്ടെന്ന് പറയുമ്പോൾ ഷാനു കുറച്ചു നേരം മുമ്പ് എന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ കൊച്ചുമിടുക്കൻ ശ്രീഹരിയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ജാക്കിജാന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഷാനു കുറെ നേരമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ശ്രീഹരി അറിയിച്ചു. അപ്പൊ ശ്രീഹരി എന്ത് ചെയ്തു, നല്ലൊരു പാട്ടൊക്കെ പഠിച്ചുകൊണ്ട് ഇതാ വന്നിരിക്കുകയാണ്. ശ്രീഹരിയുടെ ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചു. ആകാശഗോപുരം പൊന്മണി മേടിയായി, അഭിലാഷഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണി മേടിയായി, അഭിലാഷഗീതകം സാഗരമായി. ഉദയ മഴതകരാക സീമയിൽ സ്വർണപ്പറവ പാടി തിരുമേഹ ചോരയിൽ വർണ്ണ കൊടികളാടി കതിരോല കൈകളിൽ ആകാശഗോപുരം പൊന്മണി മേടി. എന്താണ് ഈ നമ്മുടെ കുഞ്ഞു മിടുക്കന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയ? ഹാപ്പി ആയില്ലേ? മനസ്സ് നിറഞ്ഞില്ലേ? ഹാപ്പി ആയി. ലക്ഷ്മി പറയൂ, ശ്രീഹരിയുടെ വിശേഷമൊക്കെ ചോദിച്ചു. അവൻ നന്നായി വർത്താനം പറയുന്ന ആളോ? എന്താ പറയാനുള്ളത്, പേരൻസ് ഭയങ്കര ലക്കി ആട്ടോ മോനെ കിട്ടിയത്. ശരിക്കും കാരണം ഇത്രയും ഏജില് ഇത്രയും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇത്രയും നല്ല എക്സ്പ്രസ് ചെയ്ത് പാടാൻ പറ്റുന്നത്
വളരെ ശരിക്കും പറഞ്ഞാൽ യു ആർ വെരി ലക്കി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ജാനു, താങ്ക് യു. ടി വിയിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അവനെ പാട്ടൊന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് മോനെ. വലിയ ഷാനു സീരിയലിന്റെ വലിയ ഫാനാ അത്ര ഷാനുക്ക. ഞാൻ മാത്രമല്ല എന്റെ ഉമ്മ വീട്ടിലെ എല്ലാവരും. ശ്രീഹരി മിടുക്കനായിട്ട് പാടിട്ടോ, ഇനി അടുത്ത അടിപൊളി പാട്ടുകളായിട്ട് വരില്ലേ. ടാറ്റാ, താങ്ക് യു. സോ കട്ടറുമനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചിരിച്ച് ചിരിച്ച് എല്ലാവർക്കും വയ്യാണ്ടായി എന്ന് പറഞ്ഞു, അവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തീർക്കാം അല്ലേ. എന്നിട്ട് നാളെ വീണ്ടും വരാം. ഓക്കെ, സോ ടാറ്റാ ബൈ ബൈ ഫ്രം കട്ടറുമ്പ കുരുത്തക്കേട്, അൺലിമിറ്റഡ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി ആൻഡ് ഡബിൾ ഹോസ്.